വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എം കോം ഫോർ സെമസ്റ്റർ എക്സാംസില് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ് ഐ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ പാർട്ട് എയിലുള്ള എ യിലുള്ള ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ് സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കാണാത്തവരുടെ കാണാം നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ത്രീ വീ ടീജിന്റെ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എം കോമിനെ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എല്ലാ സെമസ്റ്ററിലെയും ക്ലാസസ് അവൈലബിൾ ആണ് വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഇടം ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലെ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം ഓക്കെ നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ നെറ്റ് കോച്ചിങ്ങും ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ സോ നമുക്ക് എന്തെങ്കിലും വീട്ടിലോട്ട് പോകാം സോ നമ്മൾ പാർട്ട് ബിയില് മൂന്ന് പ്രോബ്ലംസും നാല് തിയറി ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെയായിട്ട് അങ്ങനെയാണോ വന്നിട്ടുള്ളത് മൂന്ന് പ്രോബ്ലംസും നാല് തിയറി ചോദ്യങ്ങളും അതിലെ പ്രോബ്ലംസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക കാരണം നിങ്ങളുടെ സ്കോർ ഉയർത്താൻ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് മെർജഡ് ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഇ പി എസിന്റെ കാൽക്കുലേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഇ പി എസ് ഓഫ് മെർജഡ് മെർജഡ് ഫേം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് വാല്യൂ ഓഫ് ദി ഫേമോ അപ്പൊ ഈ റേഷ്യോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആണ് നിർബന്ധമായും പഠിച്ചിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻറിൻ്റെ ആണ് ഡിവിഡൻറിന്റെ പ്രോബ്ലം അത് വാട്ട് ഇസ് മോഡലുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മോഡലല്ലേ ഡിവിഡൻ്റെ പ്രോബ്ലം ഗോഡനോ അതും നമുക്ക് ഡിവിഡൻറിന്റെ ഏതെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വാട്ടറോ ഓഫ് ഗോഡനോ ആണ് കേട്ടോ എം എമ്മിനേക്കാളും അത് മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലത്തില് ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലിവറേജിന്റെ ഒരു പ്രോബ്ലമാണ് കൂടുതൽ ഡിവിഡൻ്റെ കൂടുതൽ കണ്ടുവരുന്നത് ഡിവിഡൻഡും വരും ലിവറേജിന്റെ കാൽക്കുലേഷൻ പ്രോബ്ലം മൂന്ന് ലിവറേജും കാണാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ നിന്ന് ഇ വി എ കാൽക്കുലേഷൻ പ്രോബ്ലം അപ്പോൾ പ്രോബ്ലത്തില് ഈ നാലെണ്ണമാണ് ഇതിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടുവരാറ് ലീസിങ് കൂടുതൽ എസ് ആണ് വരാറ് എന്നാലും ലീസിങ്ങിന്റെയും നമുക്ക് വേണമെങ്കിൽ എന്താണ് പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കാം ബൈ ഓർ ലീസ് എന്ന് പറയുന്നതും പ്രോബ്ലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ബട്ട് ആദ്യത്തെ നാലെണ്ണമാണ് കൂടുതൽ നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടുവന്നിട്ടുള്ളത് അതിൽ നിന്ന് മൂന്നെണ്ണമാണ് അവര് ഇട്ട് കണ്ടിട്ടുള്ളത് ഓക്കെ ദെൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ തിയറിയാണ് നാല് തിയറി ചോദ്യങ്ങളാണ് പിന്നെ വരുന്നത് അതില് തിയറിയിൽ ലാസ്റ്റ് ചാപ്റ്ററത്തെ എൽ ബി ഒ ലിവറേജ് ബൈ ഔട്ടിൻ്റെ തിയറി അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറി റിപ്പീറ്റായിട്ട് കാണാറുള്ളതാണ് ദെൻ പിന്നെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് മർജറിൻ്റെ മർജറിൻ്റെ മോട്ടീവ് എന്താണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി അതുപോലെ തന്നെ മർജറിൻ്റെ ടൈപ്സ് മർജറെ മർജേഴ്സ് ആൻഡ് അക്വിസിഷൻ മർജറിന്റെ ടൈപ്സ് മറ്റൊരു തിയറി ചോദ്യാണ് നോക്കിയിരിക്കണം പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് വാല്യുവേഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ദെൻ ഇവി എയുടെ ഫീച്ചേഴ്സ് നേരത്തെ പറയാനോട്ട് പോയതാണ് ഇ വി യുടെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി ആണ് ഇ വി എയുടെ ഫീച്ചേഴ്സ് തിയറി ആയിട്ട് കണ്ടു നിർബന്ധമായി നോക്കിയിരിക്കണം പിന്നെ ലീസിങ്ങിൽ നിന്ന് തന്നെയുള്ള തിയറി ലീസിങ്ങില് അതിൽ ലീസിങ്ങിന്റെ ടൈപ്സ് നോക്ക അതിലെ ഫിനാൻഷ്യലും ഓപ്പറേറ്റിംഗും ഓപ്പറേഷൻ ഫിനാൻ ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും ഉണ്ട് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബെനഫിറ്റ്സ് ഈ പറയുന്ന ലീസിംഗ് കൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് അതും നോക്കി വയ്ക്കുക തിയറി ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി ഡിവിഡൻറിൻ്റെ തന്നെ നമുക്ക് തിയറി ചോദ്യം എക്സ്പെക്ട് ചെയ്യാം അതിൽ നമുക്കറിയാം പല അപ്രോച്ചുകളുണ്ട് പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് സോ ഡിവിഡൻറ്റിൻ്റെ അതിലെ തിയറീസ് ആണ് അതിൽ വാട്ടർ ഉണ്ട് അല്ലേ ഗോഡനുണ്ട് എം 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 കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൂടുതൽ പഠിക്കണം എം എമ്മിൻ്റെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുള്ളതാണ് ഓക്കെ അതാണ് തിയറീസ് അല്ലെന്ന് നോക്കുക അതിൽ എം എം കുറച്ചുകൂടി കൂടുതൽ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ ദെൻ നേരത്തെ ഞാൻ വിട്ടുപോയ ദർജറിന്റെ മോട്ടീവ്സ് ടൈപ്സ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ അതിൽ തന്നെ പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് റീസൺസ് ഓഫ് സ്പിൻ ഓഫ് റി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ലിവറേജ് ബൈ ഔട്ടിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടാണെന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ആയിരിക്കും ലാസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞത് ഏർ ചിലപ്പോ ടു വീ ത്രീ വീ മൂന്ന് പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ടേക്ക് ഓവറിനെ പറ്റിയിട്ട് ടേക്ക് ഓവർ എന്താണ് ടേക്ക് ഓവർ അതുപോലെ തന്നെ അതിൻ്റെ സിറ്റുവേഷൻസ് വൈ ടേക്ക് ഓവർ ഈസ് പ്രിഫറബിൾ ഇൻ സം സിറ്റുവേഷൻ ചോദിച്ചിട്ട് വൈ ടേക്ക് ഓവർ ഈസ് പ്രിഫറബിൾ ഇൻ സം സിറ്റുവേഷൻസ് അത് മറ്റൊരു തിയറി ചോദ്യം ഇനി പിന്നെ തിയറി ആയിട്ട് തന്നെ നമ്മൾ കണ്ടുവരാറുള്ളതാണ് എൻ പി വി എൻ പി വി അതുപോലെ തന്നെ ഐ ആർ ആർ അതിൻ്റെ പ്രോബ്ലം വരാറുണ്ട് പ്രോബ്ലത്തിൻ്റെ കേസ് ആദ്യം പറയാം എൻ പി വി വേഴ്സസ് ഐ ആർ ആർ അതിൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യാനും ആൻഡ് ഐ ആർ ആറിൻ്റെ തിയറിയും തിയറിയിൽ നല്ല അത് ഞാൻ വിട്ടുപോയി പ്രോബ്ലം വരാറുണ്ട് എൻ പി വിയുടെ കാൽക്കുലേഷൻ ഐ ആർ ആറിൻ്റെയും ഓക്കെ പിന്നെ ഇവി ഐയുടെ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വീണ്ടും പറയണമെന്നില്ല പിന്നെ ടേക്ക് ഓവറിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും നോക്കി വെക്കുള്ളൂ കേട്ടോ പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ടു വെയിറ്റേജിന്റെ അല്ല അല്ലെ ത്രീ വീറ്റേജിൻ്റെ വരാറുള്ള സംഭവങ്ങളാണ് പിന്നെ മെർജറിൽ നമുക്ക് പിന്നെ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു അതുപോലെ തന്നെ ഇമ്പാക്ട് ഉണ്ട് മർജറിൻ്റെ അതും നോക്കി വെക്കുക ഇമ്പാക്ട് ഓഫ് പിന്നെ ഒന്നും പറയാനില്ല ഡിവിഡൻറിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡിവിഡൻ തിയറീസും മറ്റു കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു നാല് തിയറി മൂന്ന് പ്രോബ്ലംസ് ആണ് വരാറ് അതിൽ ചാപ്റ്റർ നമ്പർ ഫോറിൽ നിന്ന് ഇ പി എസ് അതുപോലെ തന്നെ പി റീഷ്യൂ മാർക്കറ്റ് വാല്യൂ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മർജഡർ ഫേമിന്റെ ഒരു പ്രോബ്ലം ഡിവിഡൻറിന്റെ പ്രോബ്ലം അത് വാട്ടർ വാട്ടേഴ്സിൻ്റെയോ ഉം ഗോഡൻ്റെയോ ആരുടെയെങ്കിലും ഒരു ആയിരിക്കും ഉണ്ടാവുക ലിവറേജിന്റെ പ്രോബ്ലം റിപ്പീറ്റാണ് നിർബന്ധമായും പഠിക്കണം ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫിനാൻഷ്യൽ കമ്പൈൻ്റെ അത് ഇ വി ഐയുടെ പ്രോബ്ലം ലീസിങ്ങിന്റെ പ്രോബ്ലം വരാം പിന്നെ തിയറിയിലോട്ട് പോകുമ്പോൾ ലിവറേജിൻ്റെ പൈ ഔട്ട് മെർജർ അതിൻ്റെ മോട്ടീവ് ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ഇംപാക്ട് കോർപ്പറേറ്റ് വാല്യുവേഷൻ ഒബ്ജക്റ്റീവ്സ് ഇ വി ഐയുടെ ഫീച്ചേഴ്സ് ലീസിങ് എന്താണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓപ്പറേറ്റ് അതിൻ്റെ ബെനഫിറ്റ്സ് ഡിവിഡൻ തിയറീസ് എസ്പെഷ്യലി എം എം റീസൺസ് ഫോർ സ്പിൻ ഓഫ് ചോദിച്ചിട്ടുള്ളതാണ് ടേക്ക് ഓവർ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പിന്നെ എൻ പി വി എൻ്റെ ആറാറ് അതിൻ്റെ പ്രോബ്ലം നോക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ തിയറി എഴുതി കഴിഞ്ഞാണെങ്കിൽ എന്താ മാർക്ക് ഇടുന്നത് കുറച്ച് കുറയുന്നു മാത്രമാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പ്രോബ്ലം തന്നെ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പിന്നെ വരുന്നത് ഇതാണ് ഓക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബുക്കിലത്തെ അതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പ്രോബ്ലംസ് വരാറ് സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി ഉള്ള ത്രീ വീറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ സോ ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും പേപ്പർ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ താമസ പ്രതീക്ഷയോടെ നിങ്ങൾ തന്നു കിരൺ സിസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു